ഹലോ ഗൈസ്, എല്ലാവർക്കും നാദിംസ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് December 30 വെള്ളിയാഴ്ച നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് രണ്ടാമതായി ഇറങ്ങിയ ഒരു പ്രൊമോസിംഗ് ഐറ്റമായ സിനിമയാണ് ജിൻ എന്ന് പറയുന്ന സിനിമ. സോ സൗബിൻ ഷാഹിർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സോ ഇപ്പോൾ ഈ സിനിമയുടെ ആദ്യത്തെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വ്യത്യസ്ത തരം കോമഡി അഡ്വഞ്ചറസ് സിനിമ കൂടിയാണ്. സോ ഏതാണ്ട് 2 കൊല്ലം മുമ്പ് ഇതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തിയായിക്കൊണ്ട് സിനിമയാണ്. നമ്മുടെ കൊറോണ മറ്റ് ഇഷ്യൂ കാരണം ഇപ്പോഴാണ് സിനിമ തിയേറ്ററുകളിൽ നിന്ന് റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ സിനിമയുടെ റിവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. സോ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. സോ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്ത എല്ലാം വെച്ചാൽ മറന്ന് സബ്സ്ക്രൈബ് അടിക്കുക. മാക്സിമം നിങ്ങളുടെ സിനിമ കാണുന്ന കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് പരിഗണിക്കുക. സോ നമ്മുടെ സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിദ്ധാർത്ഥ് ഭരതൻ, നമ്മുടെ വ്യത്യസ്ത സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് സിദ്ധാർത്ഥ് ഭരതൻ. സോ സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജിൻ എന്ന് പറയുന്ന സിനിമ. സോ അതിനു മുമ്പ് കുറേ റൂമേഴ്സൊക്കെ ഞാൻ കേട്ടു ഈ സിനിമ കുറച്ച് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് മറ്റ് കാര്യങ്ങളൊക്കെ എന്ന്. സോ അതും സത്യമാണോ ഫേക്കാണോ എന്ന് ഉറപ്പില്ല. സോ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് പിടിയില്ല. ഏതാണ്ട് 10 കോടിക്കടുത്താണോ അതോ 8 കോടിക്കടുത്താണോ അതോ 5 കോടിക്കടുത്താണോ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് ഒരു പിടിയുമില്ല. സോ എന്നിരുന്നാൽ പോലും സിനിമയുടെ ബഡ്ജറ്റ് പുറത്തു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാം. സോ സിദ്ധാർത്ഥ് ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ സിനിമയെന്ന് നമുക്ക് മനസ്സിൽ പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് തന്നെ ഏതാണ്ട് 2020 മാർച്ചിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞത്. മറ്റ് കൊറോണ ഇഷ്യൂ ഒക്കെ കാരണം സിനിമ തിയേറ്ററുകൾ റിലീസ് ചെയ്യാതെ ഇരുന്ന് പോയി. സോ ഇന്ന് നമ്മുടെ December 30 മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്ക് കൂടെ സിനിമ ക്ലാഷ് റിലീസ് വെച്ച് ഇതാക്കി കൊണ്ടുവരുന്നു. സോ ഒരു കോമഡി വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഓക്കെ, കണ്ടിരിക്കാവുന്നതല്ല, ഒരു വ്യത്യസ്തമായ എൻഗേജിങ് ആയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഓക്കെ, നമുക്ക് നല്ല രീതിക്കൊരു എൻഗേജിങ്ങും നല്ല രീതിക്കൊരു കോമഡിയും അഡ്വഞ്ചറസും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യത്യസ്തമായ സിനിമയാണ് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. സോ സൗബിൻ ഷാഹിർ എന്തും പറയാനില്ല, സൗബിൻ ഷാഹിറിൻ്റെ ഒരു കിടിലന് കിണ്ണം കാച്ചി പെർഫോമൻസ് എന്ന് തന്നെ പറയാം. കാരണം ഈ സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത് സൗബിൻ ഷാഹിറാണ്. ഒരു കോമഡിയായ ഒരു മനുഷ്യന് ഇത്രത്തോളം അഭിനയിക്കാവുന്നതെന്ന് കാണിച്ചു തന്നത് ഇതിലൂടെയാണ്. കാരണം അത്രത്തോളം മികച്ച അഭിനയമാണ് നമ്മുടെ സൗബിൻ ഷാഹിർ ഈ സിനിമയിലൂടെ നമുക്ക് കാഴ്ചവെക്കുന്നത്. കാരണം അത്രത്തോളം മികച്ചൊരു അഭിനയമാണ്. സോ അതുമാത്രമല്ല, ഒരു വ്യത്യസ്തമായ ഒരു ആദ്യത്തെ ഒരു നല്ല രീതിക്കൊരു എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫും കിടിലൻ ക്ലൈമാക്സും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫുമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചത്. സോ സിദ്ധാർത്ഥ് ഭരതൻ്റെ അടുത്ത ഹിറ്റ് സിനിമയായി ഇത് മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് തീർച്ചയായും പറയാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് പവർ കാണിക്കുക ഗൈസ്. ഓക്കെ, നമുക്കിനി അടുത്ത റിവ്യൂമായി കാണാം. ഓക്കെ.